അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വരുന്ന റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിൽ നമ്മൾ ഒരു സെവൻ പോയിന്റുകൾ ഡിസ്കസ് ചെയ്തു അതിന്റെ ബാക്കി പോർഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം നെക്സ്റ്റ് എട്ടാമത്തതാണ് നേരത്തെ നമ്മൾ സെവൻ പോയിന്റ്സുകളായിരുന്നു പറഞ്ഞത് റീസെൻറ്റ് ട്രെൻഡ്സിൽ നെക്സ്റ്റ് എട്ടാമത്തത് കോർപ്പറേറ്റ് ഗവേണൻസ് റിപ്പോർട്ട്സ് ആണ് അതായത് ആസ് പെർ സെബി ഗൈഡ് ലൈൻസ് സെബി കോഡ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് റിക്വയസ് ലിസ്റ്റഡ് കമ്പനീസ് ടു ഇൻക്ലൂഡ് എ സെപ്പറേറ്റ് സെക്ഷൻ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ ദയാർ റിപ്പോർട്ട് ഓക്കെ സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുമാണ് സെബി ഗൈഡ് ലൈൻസിൽ പറയുന്നത് അപ്പൊ ഇതാണ് മറ്റൊരു റീസന്റ് ട്രെൻഡ് വരുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് റിപ്പോർട്ട് എന്നുള്ളത് മറ്റൊന്ന് വരുന്നത് ബിസിനസ് റെസ്പോൺസിബിലിറ്റി റിപ്പോർട്ട് ആണ് നമുക്കറിയാം large corporations uh, uses uh, various resources of the society so they are responsible to the society they should uh, adopt a uh, റീസണബിൾ ബിസിനസ് പ്രാക്ടീസ് ഓക്കെ അപ്പോൾ ബിസിനസ് ഒരു എൻവിയോൺമെന്റിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു ബിസിനസ് പ്രവർത്തിക്കുന്ന ആ ഒരു സൊസൈറ്റിയുമായിട്ട് എന്താണ് ബിസിനസ് റെസ്പോൺസിബിൾ ആണ് അപ്പൊ അത്തരത്തിലൊരു റെസ്പോൺസിബിൾ ആയതുകൊണ്ട് തന്നെ ആസ് പെർ ലിസ്റ്റിങ് അഗ്രിമെൻ്റ് വിത്ത് ദി സെബി ലിസ്റ്റഡ് കമ്പനീസ് ആർ റിക്വയർഡ് ടു ഡിസ്ക്ലോസ് എ സ്ട്രക്ചേർഡ് ബിസിനസ് റെസ്പോൺസിബിലിറ്റി റിപ്പോർട്ട്സ് ഏൻ തയർ ആനുവൽ റിപ്പോർട്ട്സ് ഓക്കെ ബിസിനസ് റെസ്പോൺസിബിലിറ്റി റിപ്പോർട്ട്സ് ഒരു സ്ട്രക്ചേർഡ് റെസ്പോൺസിബിലിറ്റി റിപ്പോർട്ട് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് നെക്സ്റ്റ് വൺ റിപ്പോർട്ടിംഗ് ആണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ബിസിനസ് റെസ്പോൺസിബിലിറ്റി റിപ്പോർട്ടാണ് ഇവിടെ വരുന്നത് റിപ്പോർട്ടാണ് സം കമ്പനീസ് ഡിസ്ക്ലോസ് പെർഫോമൻസ് ഇൻഫർമേഷൻ ൾ ടു ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇൻഫോർമേഷൻ ചില കമ്പനികൾ എന്ത് ചെയ്യുന്നു പബ്ലിക്കിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അവരുടെ പെർഫോമൻസ് എൻവിയോൺ പെർഫോമൻസ് ഇൻഫോർമേഷൻ എല്ലാം ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ട് അറിയിക്കുന്നു അതിനെയാണ് നമ്മൾ എൻവിയോൺമെന്റൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ബ്രാൻഡ് വാല്യൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എ സ്ട്രോങ് ബ്രാൻഡ് ദാറ്റ് ഈസ് ബ്രാൻഡ് ഇക്വിറ്റി Helps the business enterprises in getting better price for its goods and services. Okay. നല്ല പ്രൈസ് ഒരു ഗുഡ്സ് ആൻഡ് സർവീസിന് കിട്ടും അതിന് ഒരു ബ്രാൻഡ് ഉണ്ടാകുമ്പോൾ അത്തരത്തിൽ ബ്രാൻഡ് ഉള്ള ഗുഡ്സുകൾ കേസിൽ ഓരോ ഓർഗനൈസേഷനും അവരുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ മെനി കമ്പനീസ് വാല്യൂ ദർ ബ്രാൻഡ്സ് ആൻഡ് റിപ്പോർട്ട് ദി സെയിം ഇൻ ദി ആനുവൽ റിപ്പോർട്ട് ആനുവൽ റിപ്പോർട്ടിൽ അതിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ട് എന്ന് പ്രതിപാദിക്കുന്നു എന്ത് ചെയ്യുന്നു എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഓക്കെ അതാണ് മറ്റൊരു ബ്രാൻഡ് വാല്യുവേഷൻ എന്നുള്ളതാണ് മറ്റൊരു റീസൻറ്റ് ട്രെൻഡ് വരുന്നത് ദെൻ റിപ്പോർട്ടിങ് ഓഫ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ഗ്രൂപ്പ് കമ്പനീസ് അതായത് ഒരു കമ്പനിക്ക് ഒരുപാട് സബ്സിഡിയറി കമ്പനീസ് വരാം അപ്പൊ അത്തരത്തിൽ വരുമ്പോ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വൺ ടെൻ റിക്വയഴ്സ് കമ്പനീസ് ടു പ്രിപ്പയർ കൺസോളിഡേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൺസോളിഡേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിരിക്കണം അതായത് കൺസോളിഡേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷോസ് ദി അസിസ്റ്റൻ ലാബിലിറ്റീസ് ഓഫ് ദി പാരൻ കമ്പനി ആൻഡ് ഇറ്റ്സ് സബ്സിഡിയറീസ് ഓക്കെ പാരന്റ് കമ്പനിയും അതിൻ്റെ സബ്സിഡിയറീസും ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസോളിഡേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈസ് ടു ഷോ ദി പെർഫോമൻസ് ഓഫ് ദി ഗ്രൂപ്പ് ആസ് ഇറ്റ് വേർ ആസ് എ സിംഗിൾ എൻഡിറ്റി ഓക്കെ ഒരു ഗ്രൂപ്പ് ആവുമ്പോൾ അതൊരു സിംഗിൾ ആയിട്ട് എങ്ങനെയാണോ വരുന്നത് അപ്പോൾ അത്തരത്തില് ഒരു ഗ്രൂപ്പിനെ നമ്മളൊരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് എടുത്ത് മൊത്തത്തിൽ അതിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കൺസോളിഡേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാണ് മറ്റൊരു റീസെൻറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ഓക്കെ ദൻ റീസെൻറ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റ് റിപ്പോർട്ടിങ്ങിൽ വരുന്ന മറ്റൊന്നാണ് വെർട്ടിക്കൽ ഫോം ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സുകൾ പ്രിപ്പയർ ചെയ്തിരുന്നത് രണ്ട് കോളംസ് ആയിരുന്നു അതായത് അസറ്റ്സ് ലാബിലിറ്റീസ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ രണ്ട് കോളംസ് ആയിട്ടായിരുന്നു ടു സൈഡ് കോളംസ് ആയിരുന്നു പ്രിപ്പയർ ചെയ്ത് അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും എന്നാൽ ആ ഒരു ഫോമിൽ നിന്നും മാറിയിട്ട് ഒരു വെർട്ടിക്കൽ ഫോമിലേക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് അതായത് ഒരു കോളമാർ ഫോം സിംഗിൾ കോളമാർ ഫോമിലേക്ക് മാറിയിട്ടുണ്ട് ബാലൻസ് ഷീറ്റും അതേപോലെ പ്രോഫിറ്റ്ലസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അതൊരു റീസൻറ്റ് ട്രെൻഡാണ് അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നു സെപ്പറേറ്റ് ഷെഡ്യൂളുകൾ പ്രിപ്പയർ ചെയ്യുന്നു ഇപ്പോൾ കമ്പനിയിലൊക്കെ നിങ്ങൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൊക്കെ പഠിക്കുന്നതാണ് അതിന് പ്രത്യേകമായിട്ട് ഷെഡ്യൂളുകൾ പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ ഡീറ്റെയിൽസുകൾ ഓരോ ഐറ്റത്തിൻ്റെയും ഡീറ്റെയിൽസുകൾ നൽകുന്നു അപ്പോൾ അതാണ് മറ്റൊന്ന് വെർട്ടിക്കൽ ഫോം ഓഫ് ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓക്കെ ആണ് യൂസ് ഓഫ് ചാർട്ട്സ് ഗ്രാഫ് ആൻഡ് ഡയഗ്രാംസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രെസന്റേഷൻ നടത്തുന്നതിന് വേണ്ടി ഫിനാൻഷ്യൽ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് നൽകുന്നതിന് വൈൽ റിപ്പോർട്ടിംഗ് ദി അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് ചെയ്യുവാന് നോഡേസ് മെനി കമ്പനീസ് യൂസ് ചാർട്ട് ഗ്രാഫ്സ് ഡയഗ്രാംസ് ഓക്കെ ഇത്തരത്തിലുള്ള ഗ്രാഫ് ഡയഗ്രാംസ് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ അട്രാക്ട് ഓക്കെ അട്രാക്ഷൻ ഓർ അറ്റൻഷൻ ഓഫ് ദി യൂസേഴ്സ് യൂസേഴ്സിന് എന്ത് ചെയ്യും അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ നൽകും എന്നുള്ളതാണ് ഗ്രാഫുകളും യൂസ് ചെയ്യുമ്പോൾ ദീസ് ആർ ദി ട്രെൻഡ്സ് ഇൻ മാനേജ്മെന്റ് മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് ാണ് നമ്മൾ ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നത്തെ ക്ലാസ്സിലൂടെയും ഡിസ്കസ് ചെയ്തത് അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്